വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ. എന്ത് ചെയ്യാനാണ്? അവിടെ നമ്മളെല്ലാം തിക്കി തിരക്കണോ? ഒരു വെയില് കൊണ്ടിട്ട് ദിലീപേട്ടനെ കാണാൻ വന്നതാ. ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമാണ് ദിലീപേട്ടനെ. ദിലീപേട്ടാ കണ്ടില്ലേ, നമ്മളെ മലപ്പുറത്തേരെ സ്നേഹമാണ്. അമ്മക്ക് എല്ലാ സിനിമയും കാണാറുണ്ട് ദിലീപേട്ടൻ്റെ അല്ലേ? ദിലീപേട്ടൻ്റെ എല്ലാ സിനിമയും കാണാറുണ്ട്. നമ്മളൊക്കെ കണ്ടില്ല ഈ കൊട്ടം വെയിലും കൊണ്ട് നിൽക്കുന്നത്. 8 മണിക്കാണ് അമ്മ വന്ന്. അമ്മന്റെ പേരെന്താ? മിശമാധവൻ. ചേച്ചിയോ പാണ്ടിപ്പട മോനെ, എന്താ പേരെന്താ പിന്നെ? അജയ്. മാളിലുള്ളിൽ തന്നെ ഉണ്ട് അത്. അദ്ദേഹം തിരിച്ചു വരാൻ. ദിലീപേട്ടനെ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഓരോ സഹോദരിമാർക്കും അമ്മമാർക്കുമൊക്കെ കണ്ണു നിറഞ്ഞ് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. നിങ്ങളിത് കേൾക്കണം. നല്ല വെയിലും കൊണ്ടല്ലേ, വെയിലൊക്കെ കൊണ്ട് ശീലിച്ചില്ലേ ദിലീപേട്ടനെ? കണ്ടാ കണ്ട്, എന്ത് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടോ? എന്ത് ചെയ്യാനാണ് അവിടെ നമ്മളെല്ലാം തിക്കി തിരക്കണോ? ചേച്ചി പറഞ്ഞോളി, ദിലീപേട്ടന് വണ്ടി കൂടി കാണാൻ പറ്റില്ല. ദിലീപേട്ടാ ഈ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണട്ടോ. കണ്ടില്ലെങ്കിലേ, നമ്മളെ മലപ്പുറത്തേരെ ഒരു സ്നേഹമാണിത്. നിങ്ങൾക്ക് വളരെ സത്യമാണ് എല്ലാരും. താത്തന്റെ പേരെന്താ? എവിടെ നിന്ന് ചേച്ചിയെ? അടുത്ത് തന്നെയാണ്. ദിലീപേട്ടന് വലിയ ഇഷ്ടമാണ്. ഞങ്ങളെ നാട്ടിലാണ് ചേച്ചാ മറ്റുള്ളവർക്ക് സ്വാഗതം ചെയ്യണ്ടേ? പൊന്നാനിക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആളിലെത്തിയുള്ളത്. അപ്പൊ പിന്നെ ഒരു സമാധാനല്ലേ. ദിലീപേട്ടന് അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക്. നമ്മളും കാത്തിക്കാണ്. നിങ്ങളെ പോലെ തന്നെ നല്ല കുത്തും ചവിട്ടൊക്കെ കിട്ടിക്കാണ് ഞാൻ അവിടെ. സ്റ്റേജിന് അവിടുന്ന് ആ കെട്ടിട്ടിട്ടുണ്ടല്ലോ അവിടെ, അതിലൂടെ പേരക്ക് കൊള്ളിട്ട് വീഴേണ്ടത്. എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുത്തെന്നറിയാം. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാനിത് എല്ലാവരും നിങ്ങളൊക്കെ സ്നേഹവും സന്തോഷമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദിലീപേട്ടനൊക്കെ പറഞ്ഞാൽ ജനപ്രിയ നായകല്ലേ. ചെയ്തു വെച്ച സിനിമകൾ മറക്കാൻ പറ്റുമോ ഇല്ലേ? ഏറ്റവും ഒരു ഇഷ്ടമാണ് ചേച്ചി. വെയില് കൊള്ളണനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം. ദിലീപേട്ടൻ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞിട്ട് മാളിലുള്ളിൽ തന്നെ ഉണ്ട് അത്. അദ്ദേഹം തിരിച്ചു വരാൻ. ഞാൻ ദിലീപേട്ടന്റെ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വഴി ചെയ്തു തരായിരുന്നു. എന്നാലും ചേച്ചി ഈ പറഞ്ഞ ഒരു കാര്യം, അച്ഛടാ ദിലീപേട്ടന് കാണാൻ വന്നേന്ന്. ദിലീപേട്ടനെ എപ്പോഴാ ഇനി പുറത്തിറങ്ങാനുള്ളതാണ് ഞാനും നോക്കിക്കൊടുക്കണേ. അതാ അപ്പൊ പുറത്തിറങ്ങാനുണ്ട്, കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ദിലീപേട്ടൻ അവിടെ വണ്ടി വണ്ടി അവിടെ വരാം. ദിലീപേട്ടൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. കണ്ടില്ലേ, മലപ്പുറത്തുകാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദിലീപേട്ടനെ നെഞ്ചോട് ചേർത്തുന്നുള്ളത്. ഇവിടെയാണ് ദിലീപേട്ടൻ വരിക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനെ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാണാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് അല്ലേ? അമ്മച്ചി കണ്ടാ ദൂരത്തേക്ക് കാഴ്ച കിട്ടൂല. അയ്യോ, ഒന്ന് കാണുന്നുണ്ട്, ഒന്ന് കാണുന്നുണ്ട്, ഒന്ന് കാണുന്നുണ്ട്. നീ ചിലപ്പോ തിരികെ വരുമ്പോ ഞാൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. വയസ്സായതല്ല, കാണുന്നുണ്ടായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ എന്താ ഞാൻ പകരം തരാം? എന്ത് തന്നാലും ഇവിടെ കാണിച്ചുതരാം. ഒന്ന് കാണിച്ചു തരുന്ന ദിലീപേട്ടാ. എന്താണ് ദിലീപേട്ട, ഞങ്ങള് കണ്ടില്ലത്. കണ്ടില്ലങ്ങള് കണ്ടില്ലേ? അമ്മന്റെ പേരെന്താ? ലക്ഷ്മി അമ്മ. ലക്ഷ്മി അമ്മക്ക് കണ്ണിനെ കുറച്ച് കാഴ്ച കുറവാണ്. ദിലീപേട്ടനെ ദിലീപേട്ടനെ കണ്ടിട്ടുണ്ട് ഇതുവരെ? ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമാണ് ദിലീപേട്ടനെ. ദിലീപേട്ടാ
കണ്ടില്ലേ, നമ്മളെ മലപ്പുറത്തുകാരെ സ്നേഹമാണ്. നമുക്ക് എല്ലാ സിനിമയും കാണാറുണ്ട് ദിലീപേട്ടൻ്റെ അല്ലേ? ദിലീപേട്ടൻ്റെ എല്ലാ സിനിമയും കാണാറുണ്ട്. നമ്മളൊക്കെ കണ്ടില്ലേ ഈ കൊട്ടം വെയിലും കൊണ്ട് നിൽക്കുന്നത്? 8 മണിക്കാണ് അമ്മ വന്ന്. അമ്മൻ്റെ പേരെന്താ? ലക്ഷ്മി. അമ്മ എവിടെ വീട്? താനൂർ തന്നെയാണ്. അച്ചോടാ വാവേ സാറല്ലേ ചേട്ടാ, ചിങ്ങ മാസം വന്ന് ചേർന്ന. അപ്പോ അപ്പൊ കണ്ടില്ല ദിലീപേട്ടൻ ഇതല്ലേ സിംഗാരം അവിടെ കൊട്ടിക്കൊണ്ട് കാണാൻ അല്പസമയത്തിനകം നമ്മുടെ ഈ ഒരു വഴിയായിരിക്കും അദ്ദേഹം വരിക. ഇന്നിപ്പോ ഒരു നോട്ടം കാണാൻ ഇവിടെ നിന്നോളി. ഏ ചേച്ചിയെ അത് കുറച്ച് കടന്ന കയ്യായിപ്പോയി. കാരണം ഞാനേ അവിടെ ദിലീപേട്ടൻ വന്ന സ്ഥലത്ത് ഞാൻ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്നു. അജായി തിരക്ക അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാ. ചവിട്ടും കിട്ടും ജീവൻ തിരിച്ചു കിട്ടി നിന്റെ ഭാഗ്യം. ഇതെന്തായാലും ഞാൻ ഇത് ദിലീപേട്ടന്റെ ഫാൻസിന്റെ ആളുകളുണ്ട് ഇവിടെ, നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരാണ് എന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്. ഞാൻ അവരോട് ഇതിപ്പോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ചേച്ചി. ഇവിടെ പക്ഷെ നമുക്ക് കിട്ടുമോ ദിലീപേട്ടന്റെ കാറ് കാണാൻ? നേരത്തെ അവിടെ ചേച്ചിന്റെ അടുത്തേക്ക് പോയപ്പോ പറഞ്ഞു ദിലീപേട്ടന്റെ കാറ് ഒന്ന് കണ്ടാൽ മതിയാറേ. എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആലോചിക്കണേ, ഇതൊക്കെ നമ്മൾ ദിലീപേട്ടനോട് കാണിക്കുന്ന സ്നേഹമാണ്. ദിലീപേട്ടാ ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യുന്ന ആളാണല്ലോ ദിലീപേട്ടന്റെ ഫിഗർ ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ ആ എന്താ ബ്രോ ചങ്ക് ബ്രോ ചേർന്നേ മഞ്ഞ ചാനൽ യൂട്യൂബ് ചാനലാണ്. ചേച്ചി ചേച്ചിന്റെ പേരെന്താ? ദിലീപേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പറയണേ. മിശമാധവൻ. ചേച്ചിയോ പാണ്ഡിപ്പട അടിപൊളി ചേച്ചിയാണ്. അപ്പൊ നിങ്ങൾ ഈ വെയിൽ കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോ ഒരു സങ്കടം. നിങ്ങൾക്ക് താനൂർ തന്നെയാണ് അല്ലേ? 8 മണിക്കാണ് എന്താ പേര്? എന്താ പിന്നെ? അജയ് കൃഷ്ണ അല്ലേ? എവിടെയാണ് സ്ഥലം? ദിലീപേട്ടാ ദിലീപേട്ടൻ്റെ ഫാൻസുകാരെ ഒക്കെ പ്രിയപ്പെട്ടവരെ ദിലീപേട്ടനെ സ്നേഹിക്കുന്ന വരുന്നുണ്ടല്ലോ. ദിലീപേട്ടനെ കാണാൻ വേണ്ടിട്ട് കാണില്ലേ? ഇവിടെ എനിക്കറിയില്ല ഇവിടെ ദിലീപേട്ടൻ വരുന്നുണ്ട്. ദിലീപേട്ടനാണോ വരുന്നത്? ദിലീപേട്ടൻ ഏത് വഴിയാണ് വരുന്നത് നമുക്കറിയില്ല. അവിടുന്ന് ദിലീപേട്ടനെ അപ്പൊ ദിലീപേട്ടന് ഇല്ലല്ലേ? അതാണ് വണ്ടി അതിലില്ല. ദിലീപേട്ടൻ എത്തിയിരിക്കാന്നാണ് പറഞ്ഞത്. അപ്പോ ദിലീപേട്ടനെ ദിലീപേട്ടൻ എത്തിയില്ല കേട്ടോ. ദിലീപേട്ടന്റെ വണ്ടിയാണ് ആ കാണുന്നത്. ദിലീപേട്ടൻ ആ വണ്ടിയിൽ കയറിയിട്ട് ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ നോക്കുക ഏത് വഴി. ഈ വഴി തന്നെ ആവും വരും കേട്ടോ. അങ്ങനെ ചെയ്യും ഇവിടെ നിന്നോളി നിങ്ങള്. അപ്പോ ഈ വഴി തന്നെ ആവും വരിക എന്ന് വിചാരിക്കണേ. നല്ല ചൂടാട്ടോ, ചൂട് പ്രത്യേക തരം ചൂടാണ്. അപ്പോ ചൂട് കൊണ്ടാലും വേണ്ടില്ല ദിലീപേട്ടനെ ഒരു നോട്ടം കണ്ടിട്ട് തന്നെ പോകുള്ളൂ എന്നാ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കൊണ്ട് ഒരുപാട് പേരാണ് വന്നുകൊണ്ട് നിൽക്കുന്നത്. കണ്ടാ ദിലീപേട്ടൻ്റെ കാറ് കണ്ടില്ലേ? ദിലീപേട്ടൻ്റെ കാറ് കാണിക്കാം. ഇതാണ് കാറാണ് കണ്ട. ഈ വഴി ആയിരിക്കും വരിക. ദിലീപേട്ടൻ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരുന്നത്.